ചേലാമറ്റം ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ കർക്കിടക വാവുബലി തർപ്പണത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. വിപുലമായ സൗകര്യങ്ങളാണ് ഭക്തർക്കായി ഈ തവണയും ഒരുക്കിയിരിക്കുന്നത്. ദക്ഷിണകാശി ചേലാമറ്റം ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ കർക്കിടക വാവുബലിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ഒരേ സമയം നിരവധി പേർക്ക് ബലിതർപ്പണം നടത്തുന്നതിനുള്ള സൗകര്യവും ദർശന സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓഗസ്റ്റ് 3-4 തീയതികളിലായി നടത്തുന്ന ബലിതർപ്പണ ചടങ്ങിനോടനുബന്ധിച്ച് 30 ബലിപ്പുരകൾ, KSRTC ബസ് സൗകര്യം, പാർക്കിംഗ് സംവിധാനം, വലിയ പന്തൽ, മെഡിക്കൽ സൗകര്യം, ഭക്ഷണ സൗകര്യം എന്നിവയും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. പിതൃപ്രീതിക്ക് വളരെ വിശേഷപ്പെട്ട ചേലാമറ്റം ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ കർക്കിടക വാവു ബലിതർപ്പണം 2024 ഓഗസ്റ്റ് 3-4 തീയതികളിലായി നടത്തപ്പെടുകയാണ്. പിതൃപ്രീതിക്ക് വിശേഷപ്പെട്ടതുകൊണ്ട് ദക്ഷിണകാശി എന്നാണ് ക്ഷേത്രം അറിയപ്പെടുന്നത്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേരുന്ന 10,000-ക്കണക്കിന് ഭക്തജനങ്ങൾക്ക് ബലിതർപ്പണം നടത്തുന്നതിനും ദർശനം നടത്തുന്നതിനും വിപുലമായ സൗകര്യങ്ങളാണ് ദേവസ്വം ട്രസ്റ്റ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ക്ഷേത്രത്തിലേക്ക് KSRTC ബസ്സുകൾ പ്രത്യേക സർവീസുകൾ നടത്തുന്നുണ്ട്. ഭക്തജനങ്ങൾക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനായി 5 പാർക്കിംഗ് ഗ്രൗണ്ടുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ബലിതർപ്പണത്തിന് ക്ഷേത്രക്കടവിൽ മഴ നനയാതെ ബലിതർപ്പണം നടത്തുന്നതിന് പാകത്തിന് വലിയ പന്തൽ നിർമ്മാണം പൂർത്തിയായി വരുന്നു. അതുപോലെ തന്നെ ഭക്തജനങ്ങൾക്ക് ദർശനത്തിനും ക്ഷേത്ര പരിസരത്ത് പന്തലുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഭക്തജനങ്ങളുടെ സുരക്ഷിതത്വം കണക്കിലെടുത്ത് 6 കോടി രൂപയുടെ ഇൻഷുറൻസ് കവറേജ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഭക്തജനങ്ങൾക്ക് മെഡിക്കൽ സൗകര്യത്തിനായി രാജഗിരി ആശുപത്രി, അതുപോലെ താലൂക്ക് ആശുപത്രി എന്നിവയിൽ നിന്നുള്ള ഡോക്ടർമാരുടെ സേവനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടാതെ ഇവിടെ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് രാവിലെ പ്രഭാത ഭക്ഷണം, അതുപോലെ തന്നെ ഉച്ചയ്ക്ക് പ്രസാദകൂട്ട് എന്നിവ നമ്മൾ സൗജന്യമായി നൽകുന്നതിനുള്ള വിപുലമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബലിതർപ്പണം നടത്തുന്നതിന് ക്ഷേത്രക്കടവിൽ 30 ബലിപ്പുരകൾ തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാ ഭക്തജനങ്ങൾക്കും ക്ഷേത്രത്തിലെ ഈ വിശേഷപ്പെട്ട പിതൃപ്രീതിക്ക് ഏറ്റവും വിശിഷ്ടമായ കർക്കിടക വാവുബലി തർപ്പണ ദിവസം ക്ഷേത്രത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.